നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആൾട്ടർനേറ്ററിൻ്റെ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ റോട്ടർ ഫീൽഡും അതേപോലെ സ്റ്റേറ്ററും പരിചയപ്പെട്ടു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്റ്റേറ്ററിലാണെന്നും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് റോട്ടറിലാണെന്നും എന്നൊക്കെ മനസ്സിലായി. മറിച്ച് ഇപ്പോൾ നമുക്ക് വൈദ്യുതി ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു, ഇനി അതിനെ വിതരണം നടത്തണം. അതിനെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ നെസസറി അനുസരിച്ച് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യപ്പെടണം. കൂടാതെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ, അതായത് 3-phase ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് സ്റ്റേറ്ററിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതിനെ DC കറണ്ടാക്കണം, ഡയറക്റ്റ് കറണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിതരണ മേഖലയിൽ വരുന്ന ബ്രഷസ്, റക്റ്റിഫയർ, വോൾട്ടേജ് റെഗുലേറ്റർ ഇവക കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ITI ചെറിയ മുണ്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജ് റെഗുലേറ്ററാണ്. ഈ വോൾട്ടേജ് റെഗുലേറ്ററിന് പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുക. അതായത് ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി, ചെറിയൊരു വൈദ്യുതി നമ്മൾ എക്സൈറ്റിംഗ് കറണ്ടായി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അത് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിന് പുറമെ ആൾട്ടർനേറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഔട്ട്പുട്ടിൽ നിന്നൊരു കണക്ഷൻ ഇതിലേക്ക് വരുന്നുണ്ട്. കാരണം പിന്നീട് ബാറ്ററി ഇല്ലെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞ സാധനം ആൾട്ടർനേറ്ററിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക, പുറത്തല്ല. അപ്പോൾ ഈ ആൾട്ടർനേറ്ററിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റർ ആൾട്ടർനേറ്ററിൻ്റെ പുറകിൽ, അതായത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതൊക്കെ പുറകിലാണല്ലോ, ആ റോട്ടറിനും സ്റ്റേറ്ററിനും ശേഷം പുറകു വശത്തായിരിക്കും, ഉള്ളിലായിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഈ ആൾട്ടർനേറ്ററിൻ്റെ മുകളിൽ കുറേ വരവരകൾ പോലെ കാണാം, മഞ്ഞ നിറത്തിൽ വട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞ നിറത്തിലുള്ള വട്ടം സൂചിപ്പിക്കുന്നത് അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൻസ് പോലുള്ള പ്ലേറ്റുകളാണ്. മറിച്ച് ചുവന്ന വട്ടത്തിൽ രണ്ട് പോയിൻ്റുകൾ കാണാം, രണ്ട് പോയിൻ്റുകൾ, രണ്ട് ക്ലിപ്പുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റുകൾ. അത് ഒന്ന് ബാറ്ററി വാണിംഗ് ലാമ്പിലേക്കുള്ള കണക്ഷനും ഒന്ന് നമ്മുടെ എക്സൈറ്റിംഗ് കറണ്ട്, ഒരു കറണ്ട് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ള കണക്ഷനുമാണ്. അങ്ങനെയുള്ള രണ്ട് കണക്ഷനാണ്, ആ രണ്ട് കണക്ഷനാണത്. അത് പുറത്തേക്കായിട്ട് നിൽക്കുന്നുണ്ടാവും, അതിലേക്ക് ക്ലിപ്പ് കണക്ട് ചെയ്യുക. ഒരെണ്ണം ബാറ്ററി വാണിംഗ് ലാമ്പിനുള്ളതും ഒരെണ്ണം എക്സൈറ്റിംഗ് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതും. ഇതാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലെ കൺസ്ട്രക്ഷൻ. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു 12 volt ബാറ്ററി ആണെങ്കിൽ അതിനെ ചാർജ് ചെയ്യാൻ ഏതാണ്ട് 14.5 വരെയൊക്കെ വോൾട്ടേജ് ഈ ആൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. അത് ആൾട്ടർനേറ്ററിൻ്റെ വേഗത അനുസരിച്ചിട്ട്, സ്പീഡിൽ കറങ്ങുന്ന സമയത്ത് കൂടുതൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ എഞ്ചിൻ സ്ലോ ആവുന്ന സമയത്ത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. അപ്പോൾ ആ ഫ്ലക്ച്വേഷൻ ഇല്ലാതെ ബാറ്ററിയുടെ നെസസറി അനുസരിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നത് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഉള്ളതുകൊണ്ടാണ്. മാത്രമല്ല ബാറ്ററി ചാർജിങ് തുടങ്ങിയാൽ ഡിസ്ചാർജ് ആയിരിക്കുന്ന അവസ്ഥയിലാണ്, തുടക്കത്തിലൊക്കെ ബാറ്ററി കൂടുതൽ ആംപിയറിലാണ് ചാർജ് ആവുക. ബാറ്ററി ചാർജ് ആകുന്നതിനനുസരിച്ച് ബാറ്ററിയിലേക്കുള്ള കറണ്ടിൻ്റെ പ്രവാഹം, ഒഴുക്ക് കുറയും, ആംബിയർ റേറ്റിംഗ് കുറയും. ഇപ്പോൾ ബാറ്ററി നമുക്ക് സ്റ്റാർട്ടർ അടിക്കാൻ കിട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ ബാറ്ററി എങ്ങനെ ഉന്തി സ്റ്റാർട്ടാക്കിയിട്ടൊക്കെ എഞ്ചിൻ സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് കറണ്ട് ഒഴുകുന്നത് ഏതാണ്ട് 10-12 ആംബിയറിലൊക്കെയാവും. പിന്നീട് അത് കുറഞ്ഞ് 9-7-6 ബാറ്ററി ഫുള്ളി ചാർജ് ആകുമ്പോഴേക്കും ഏതാണ്ട് 4-5 ആംബിയറിലൊക്കെയാണ് കറണ്ട് ഒഴുകുക. അപ്പോൾ ബാറ്ററിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ചാർജ് ചെയ്യാൻ സഹായിക്കുന്നത്, അതായത് വോൾട്ടേജും കറണ്ടും റെഗുലേറ്റ് ചെയ്യുന്നത് ഈ വോൾട്ടേജ് റെഗുലേറ്ററാണ്. അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് അതിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹീറ്റ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ഫിൻസ് പോലുള്ള നേരത്തെ പറഞ്ഞ മഞ്ഞ നിറത്തിലുള്ള ആ വട്ടട്ട ഭാഗങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇത് ആൾട്ടർനേറ്ററിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടാവുക, അതായത് ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഡയോഡ് റക്റ്റിഫയർ ഒക്കെ കഴിഞ്ഞുള്ള ഔട്ട്പുട്ട് പ്രദേശത്താണ് വെച്ചിട്ടുണ്ടാവുക. അതായത് ആൾട്ടർനേറ്ററിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് നേരിട്ട് ഇതിലേക്കല്ല കൊടുക്കുക, അത് റക്റ്റിഫയറിലേക്കാണ് കൊടുക്കുക. അതിനുശേഷമാണ് ഈ പറഞ്ഞ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് വൈദ്യുതി എത്തണം. ഇതാണ് റക്റ്റിഫയർ യൂണിറ്റ്. ഈ റക്റ്റിഫയർ യൂണിറ്റിൽ ആ 6 പൊന്തി നിൽക്കുന്നതാണ്, 6 ഡയോഡുകളാണ്, 6 ഡയോഡുകൾ. അത് 3 കറുപ്പ് വയർ കണക്ട് ചെയ്തിട്ടും കാണാം, 3 ചുവന്ന വയർ കണക്ട് ചെയ്തിട്ടും കാണാം. ഈ 6 ഡയോഡുകളാണ്. അതായത് നമുക്ക് പറയാം 3 ലീഡുകളുണ്ടെന്ന് പറഞ്ഞു, അതായത് 3-phase ലീഡുകളാണ് 3 ആൾട്ടർനേറ്ററിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ്. ആ 3 സ്റ്റേറ്റർ വൈൻഡിങ്ങും
നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ആറ് ഡയോഡുകളിലേക്കാണ്. അതായത് ഈ ആറ് ഡയോഡുകളിൽ ഈ രണ്ട് ഡയോഡുകൾ വെച്ച് ലൂപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റർ വൈൻഡിങ് എന്നുള്ള കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഒരു ഫേസിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാനാണ് ഒരു രണ്ട് ഡയോഡിൻ്റെ പെയറുകൾ. അങ്ങനെയാണ് മൂന്ന് ലീഡുകൾക്ക് ആറ് ഡയോഡ് വരുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. അത് കാണാം സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒരു മൂന്ന് ഡയോഡുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, ആറ് ഡയോഡുകൾ മൂന്ന് ഡയോഡുകളുടെ പുറകിലായിട്ട് അല്ലെങ്കിൽ പെയർ ചെയ്തിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ താഴെ തന്നെ ആയിട്ട് വശങ്ങളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അതിൻ്റെ വശങ്ങളിൽ കാണിച്ച ഡയോഡിൻ്റെ യൂണിറ്റ് കൂടി കാണാം. റക്റ്റിഫയർ യൂണിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിനെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റർ യൂണിറ്റിൽ നമുക്ക് ത്രീ ഫേസ് എ സി കറണ്ടാണ് കിട്ടുന്നത്, അതിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ റക്റ്റിഫയർ യൂണിറ്റ് ചെയ്യാം. ഈ റക്റ്റിഫയർ യൂണിറ്റ് ഒരു പ്ലേറ്റിൻ്റെ മീതെയാണ് വെച്ചിട്ടുള്ളത്. ആ പ്ലേറ്റിനെ പറയുന്ന പേര് ഹീറ്റ് സിങ്ക് എന്നാണ്. ഈ ആറ് ഡയോഡും ഉറപ്പിച്ചിരിക്കുന്നത് ഒരു മെറ്റാലിക് പ്ലേറ്റിൻ്റെ മുകളിലാണ്. ആ മെറ്റാലിക് പ്ലേറ്റിൻ്റെ പേര് ഹീറ്റ് സിങ്ക് എന്നാണ്. അതായത് ഡയോഡ് ചൂടാവുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ മെറ്റാലിക് പ്ലേറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് ഒരു സിറാമിക് മെറ്റീരിയലിൻ്റെ മീതെ, അടിയിൽ കാണാൻ വെളുപ്പ് നിറത്തിൽ ഒരു സിറാമിക് മെറ്റീരിയലിൻ്റെ മീതെ ഒരു മെറ്റാലിക് പ്ലേറ്റ് വെച്ച് ആ മെറ്റാലിക് പ്ലേറ്റിലാണ് ഈ പറഞ്ഞ ഡയോഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ സിറാമിക് പ്ലേറ്റിന് മീതുള്ള ആ മെറ്റാലിക് പ്ലേറ്റിനെ പറയുക ഹീറ്റ് സിങ്ക് എന്നാണ്. അപ്പോൾ റക്റ്റിഫയർ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിനെ ഡി സി ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൂന്ന് ഫേസ് വരുന്നത് കൊണ്ടാണ് ഇതിൽ ആറ് ഡയോഡ് വരുന്നത്. ഒരു സിംഗിൾ ഫേസ് ആണെങ്കിൽ രണ്ട് ഡയോഡ് മതി. അപ്പോൾ ആറ് ഫേസ്, ആറ് ഡയോഡുകൾ കൂടി ഈ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഡി സിയിൽ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. മൂന്ന് ഫേസ് ഉള്ളതിന് ഡി സി ഔട്ട്പുട്ടിൽ മൂന്ന് ഫേസൊന്നും ഉണ്ടാവില്ല. ഔട്ട്പുട്ടിൽ ഒരു ഫേസും ഒരു ന്യൂട്രും, അത് ഡി സി ആയതുകൊണ്ട് ഫേസ് ന്യൂട്രും എന്നല്ല നമ്മൾ പറയുക, പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് നമ്മൾ പറയുക. ഇതാണ് ബ്രഷ് യൂണിറ്റ്. ആൾട്ടർനേറ്ററിൻ്റെ റോട്ടറിലേക്ക് എക്സൈറ്റിംഗ് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് ഉപയോഗിക്കുക. അതായത് സ്ലിപ്പ് റിങ്ങിൽ മുട്ടി നിൽക്കുന്നു. ഈ രണ്ട് ബ്രഷുകളും രണ്ട് സ്ലിപ്പ് റിങ്ങിലും മുട്ടി നിൽക്കും. ആ ബ്രഷിൻ്റെ വലതുഭാഗത്തൊരു സ്പ്രിങ് എന്ന് പറഞ്ഞ് കാണാം. ആ സ്പ്രിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് തേയ്മാനം വരുന്നതിനനുസരിച്ചിട്ട് പുറത്തേക്ക് വന്ന് വന്നതിനെ ലോഡാക്കി നിർത്താൻ, അതായത് എപ്പോഴും സ്ലിപ്പ് റിങ്ങുമായിട്ട് ഡയറക്റ്റ് നല്ല പെർഫെക്റ്റ് കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പ്രിങ് ലോഡഡ് ബ്രഷ് ഉപയോഗിക്കുന്നത്. ആ ബ്രഷിൽ നിന്ന് ബ്രഷിലേക്കാണ് നേരെ വൈദ്യുതി എക്സൈറ്റിംഗ് കറണ്ട് വരുന്നത്. അതിനാണ് രണ്ട് ലീഡുകൾ പിന്നിൽ കാണാം. ആ രണ്ട് ലീഡുകൾ പുറകിലേക്ക് തള്ളി നിൽക്കുന്നത് കോപ്പറിൻ്റെ. അത് രണ്ട് ലീഡ് കണക്ട് ചെയ്യുന്ന ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. ഈ ബ്രഷ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാഫൈറ്റാണ്. ഗ്രാഫൈറ്റ് ബ്രഷ് എന്നാണ് ഇതിനെ പറയുക. ഗ്രാഫൈറ്റ് ബ്രഷാണ് ഈ പറഞ്ഞ സ്ലിപ്പ് റിങ്ങിൽ കോൺടാക്റ്റ് ആയിട്ട് നിൽക്കുക. ഈ ഗ്രാഫൈറ്റ് ബ്രഷിൽ സ്പ്രിങ് ലോഡഡ് ആക്കി കൊടുത്തിരിക്കുന്നത് സദാസമയം അല്ലെങ്കിൽ എല്ലാ സമയത്തും പ്രോപ്പർ കോൺടാക്റ്റ് സ്ലിപ്പ് റിങ്ങുമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബ്രഷ് യൂണിറ്റ് സ്പ്രിങ് നൽകിയിട്ടുള്ളത്. ഒരു ഡിസ്മാൻഡിൽഡ് വ്യൂ ആണ് കാണാൻ. ഇത് കണ്ടോ, ബ്രഷ് ഹോൾഡർ കാണാം. ബ്രഷ് ഹോൾഡറാണ് ഏറ്റവും പുറകിലുണ്ടാവുക എക്സൈറ്റിംഗ് ആണ്. റോട്ടറിൻ്റെ സ്ലിപ്പ് റിങ്ങിൽ മുട്ടിയിട്ട് നിൽക്കാൻ, അതിൻ്റെ പുറകിൽ റക്റ്റിഫയർ യൂണിറ്റ്. റക്റ്റിഫയർ യൂണിറ്റ് കൂടാതെ പിന്നെ ഒരു സ്റ്റേറ്റർ, റോട്ടർ, ഫ്രണ്ട് ബ്രാക്കറ്റ്, പുള്ളി, പുള്ളി ബെൽറ്റ് കറങ്ങാൻ വേണ്ടിയിട്ട്, പുള്ളി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരു നട്ട്, ഇത്രയും കാര്യങ്ങൾ ഈ റക്റ്റിഫയർ യൂണിറ്റിൽ തന്നെയാണ്. ഈ റിയർ ബ്രാക്കറ്റിൻ്റെ പുറകിലായിട്ട് വരും. അതിൻ്റെ പുറകിലാണ് ബ്രഷ് ഹോൾഡർ. ആ ബ്രഷ് ഹോൾഡറിൻ്റെ കൂടെ തന്നെയാണ് ഇതിൽ വോൾട്ടേജ് റെഗുലേറ്ററും കൂടി വരുന്നത്. ഈ ബ്രഷ് ഹോൾഡറും വോൾട്ടേജ് റെഗുലേറ്ററും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇതാണ് ഒരു ഡിസ്മാൻഡിൽഡ് വ്യൂ. ഇത് വേറൊരു ആൾട്ടർനേറ്ററിൻ്റെ, അതേപോലെ വേറൊരു ആൾട്ടർനേറ്ററിൻ്റെ മാതൃകയാണ്. ഇതിൽ റക്റ്റിഫയർ യൂണിറ്റ് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ ആറ് ഡയോഡും കാര്യങ്ങളും തന്നെയാണ് ഇതിലത്തെ റക്റ്റിഫയർ യൂണിറ്റിൽ ഉണ്ടാവുക. കൂടാതെ റക്റ്റിഫയർ യൂണിറ്റ് താഴെ റെഗുലേറ്റർ സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. റെഗുലേറ്ററും ബ്രഷ് യൂണിറ്റും ഒരുമിച്ചാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഒരു കവറാണ്. പിന്നെ സ്റ്റേറ്റർ യൂണിറ്റ്, പിന്നെ റോട്ടർ യൂണിറ്റ്, പിന്നെ അതിൻ്റെ ഡ്രൈവ് ആൻഡ് ഷീൽഡ്. ആ റോട്ടർ യൂണിറ്റിൻ്റെ മുന്നിലായിട്ടുള്ള ഭാഗത്താണ് പുള്ളി വരിക. ഒരു പുള്ളി കണക്ട് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് എന്താണൊരു ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്നും വർക്കിംഗ് എന്നും ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.